പാലക്കാട് സിപിഐഎം പ്രവർത്തകനെ വെട്ടിക്കൊന്ന കേസിൽ ആർഎസ്എസുകാരായ പ്രതികൾക്ക് ജീവപര്യന്തവും 50,000 രൂപ പിഴയും. വടക്കഞ്ചേരി കണ്ണമ്പ്ര കാരപ്പറ്റയിലെ കെ ആർ വിജയനെ കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷാവിധി. 2015 May 3 നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. 2015 May 3 വൈകിട്ട് 5 വീടിന് സമീപത്തെ മരണ വീട്ടിലേക്ക് പോവുകയായിരുന്ന വിജയനെ തടഞ്ഞു നിർത്തി വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയത്. വിജയന്റെ സഹോദരൻ കെ ആർ മോഹനനാണ് സംഭവം നേരിൽ കണ്ടത്. 2 ദിവസം മുമ്പ് പ്രദേശത്തുണ്ടായ സിപിഐഎം BJP സംഘർഷത്തെ തുടർന്നുള്ള വിരോധമാണ് വിജയനെ കൊലപ്പെടുത്താൻ കാരണം. സിപിഐഎം കാരപ്പറ്റ ബ്രാഞ്ച് അംഗവും ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ CITU യൂണിറ്റ് സെക്രട്ടറിയുമായിരുന്ന വിജയൻ ഓട്ടോ ഓടിച്ചാണ് ഭാര്യയും 2 പെൺമക്കളും പ്രായമായ അമ്മയും അടങ്ങുന്ന കുടുംബം പോറ്റിയിരുന്നത്. സംഭവത്തിൽ കുറ്റവാളികളെന്ന് കണ്ടെത്തിയ 4 RSS പ്രവർത്തകരെ പോലീസ് അന്ന് തന്നെ പിടികൂടിയിരുന്നു. പടിഞ്ഞാമുറി പവൻ എന്ന സുജീഷാണ് കേസിലെ 1 പ്രതി. കാരാപ്പറ്റ കൂടല്ലൂർ ജനീഷ്, പടിഞ്ഞാമുറി കുന്നുംപുറം മിഥുൻ, കാരാപ്പറ്റ അത്താണിപ്പറമ്പ് സുമേഷ് എന്നിവരാണ് മറ്റു പ്രതികൾ. ഇതിൽ 4 പ്രതിയായ കാരാപ്പറ്റ കുന്നുംപുറം ചാരുവിനെ വിട്ടയച്ചിരുന്നു. 302 വകുപ്പ് പ്രകാരമുള്ള കൊലപാതക കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയത്. നിഷ്ഠൂരമായ കൊലപാതകമാണ് ചെയ്തിരിക്കുന്നത്. ഒരു കുടുംബത്തെ അനാഥമാക്കി ആയിട്ടാണ് അവർ ചെയ്തത്. അപ്പോൾ അവർക്ക് കോടതി കൊടുത്ത ശിക്ഷയിൽ ഞാനും എൻ്റെ കുടുംബവും സന്തുഷ്ടരാണ്. മേലിൽ ഒരു കുടുംബത്തെ ഇങ്ങനെ അനാഥമാക്കുന്നത് ശരിയല്ല. രാഷ്ട്രീയം വാളുകൊണ്ടല്ല, ആശയം കൊണ്ടാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കുടുംബത്തിനും ഈ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് എനിക്ക് ഇതുമായിട്ട് പറയാനുള്ളത്. പാലക്കാട് 3 അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി PK മോഹൻദാസ് ആണ് പ്രതികൾ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. പ്രതികൾക്ക് ജീവപര്യന്തവും 50,000 രൂപ പിഴയുമാണ് കോടതി ശിക്ഷ വിധിച്ചത്. വടക്കഞ്ചേരി CI ആയിരുന്ന SP സുധീരനാണ് കേസ് അന്വേഷിച്ചത്. ഒരു രാഷ്ട്രീയ ഭേദമില്ലാത്ത രീതിയിൽ അവർക്ക് ആ കാര്യങ്ങളിലൂടെ വന്ന് പറയാനുള്ള ഒരു ഇത് കാണിച്ചതാണ് യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ ഏറ്റവും ഒരു ഗുണകരമായിട്ടുള്ള കാര്യമായിട്ട് ഞാൻ കാണുന്നത്. ഈ പടിഞ്ഞാറുമുറി എന്ന് പറഞ്ഞ സ്ഥലം, അല്ലെങ്കിൽ കണ്ണമ്പ്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ രാഷ്ട്രീയമായിട്ട് വലിയൊരു തരത്തിലുള്ള സംഗതികളുള്ള സ്ഥലങ്ങളൊന്നുമല്ല. വളരെ ചെറിയൊരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരു നിഷ്ഠൂരമായൊരു കൊലപാതകം നടത്തിയതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ വളരെ സാധാരണക്കാരായ ജനങ്ങൾ വന്നിട്ട് ആ കേസിൻ്റെ ഒപ്പം നിൽക്കുകയും ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷന് സഹായിക്കുകയും കോടതിയിൽ വന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്താണ് ഈ കേസിൻ്റെ വിജയത്തിന് നാന്ദിയായത്. വളരെ പ്ലാൻഡായിട്ട്, വളരെ ട്രെയിൻഡായിട്ട് നടത്തിയൊരു കൊലപാതകം, നിഷ്ഠൂരമായ കൊലപാതകമാണ്. ശരിക്കും കേരളത്തിലെ മനസാക്ഷി ഞെട്ടിക്കുന്ന രീതിയിലുള്ളൊരു കൊലപാതകമാണ് ഇപ്പോൾ ശരിക്കും യഥാർത്ഥം നടന്നിരിക്കുന്നത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ M. രാജേഷ്, ഷിജു കുര്യാക്കോസ്, ND. രജീഷ് എന്നിവർ കോടതിയിൽ ഹാജരായി. M. മണികണ്ഠൻ, UTV ന്യൂസ്, പാലക്കാട്.